നന്മയ്ക്കു വേണ്ടിയും കൽപ്പിക്കുന്നതിനോടുള്ള സ്നേഹത്തെ പ്രതിയും നാം അനുസരിക്കുന്നതെങ്കിൽ നാം മക്കളുടെ സ്ഥാനത്താണ്. വിശുദ്ധ ബേസിൽ നന്മ നിറഞ്ഞ ജീവിതം സ്നേഹത്താലാണ് പ്രചോദിക്കപ്പെടുന്നത്. തെറ്റുകൾ ഒഴിവാക്കാനും സുഹൃത ജീവിതം നയിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ദൈവസ്നേഹം നമുക്ക് നൽകുന്നത്. ശിഷ്യയോടുള്ള ഭയം കൊണ്ടല്ല, പിതാവിൻ്റെ സ്നേഹത്തിന് ഉത്തരം നൽകുന്ന പുത്രനെ പോലെ നാം കൽപ്പനകൾ അനുസരിക്കുന്നു. ദൈവസ്നേഹത്തെ പ്രതിയുള്ള അനുസരണയുടെ ഫലം സ്നേഹവും സമാധാനവുമാണ്. യോഹന്നാൻ്റെ ഒന്നാം ലേഖനം 4:17-18 വചനങ്ങളിൽ നാം വായിക്കുന്നു, വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ദൈവസ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും വിശുദ്ധിയും നന്മയും നിറഞ്ഞ ജീവിതം നയിക്കുവാനും നമുക്ക് നിരന്തരം പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.